ഞാൻ അപ്പോഴേ പറഞ്ഞത് പദയാത്രമോദി. നമസ്കാരം. ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം ഇന്ധന വില വർധനവിനെതിരെ നടത്തിയ സൈക്കിൾ റാലിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വലിയ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യൻ ഈ സൈക്കിൾ ചവിട്ടി പത വരുമ്പോൾ കുറേ, അതായത് 1-2 കിലോമീറ്റർ അല്ല 100 കിലോമീറ്റർ ചവിട്ടേണ്ടി വന്നു. ഈ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഷാഫിയെ ബലിയാടാക്കിയതെന്ന് വേണം ആ ഓഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ട് പുള്ളി സൈക്കിൾ ചവിട്ടി കായംകുളത്ത് നിന്ന് ചവിട്ടി തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിച്ച ഒരു സൈക്കിൾ റാലിയാണ്. വെയിലത്തും മഴയത്തും സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസ്സുകാരോ പുറത്ത് ഒരു പൊടി പറ്റാതെയും മണൽ പറ്റാതെയും സമരങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗക്കാരാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ കൊണ്ടുവന്ന് നിർബന്ധിച്ച്, അതായത് ഈ സത്യനന്ദിക്കാട് കാലത്തിന് മുമ്പേ പറഞ്ഞു വെച്ച ഒരു സിനിമയാണ്, അതായത് ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറയുന്ന സിനിമയിൽ ഫഹദ് ഫാസിലും ഈ പറയുന്ന ഷാഫി പറമ്പിലിനെയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ ആ ക്യാരക്ടർ ഇപ്പോൾ ഏറ്റവും നല്ല പോലെ ചേരുന്നത് ഷാഫി പറമ്പിലാണ്. അദ്ദേഹം 100 കിലോമീറ്റർ വലിയ ആവേശപൂർവ്വം സൈക്കിളിൽ വിട്ടാണ് ഇറങ്ങി. ചവിട്ടി തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത്, ചില്ലറ ദൂരമല്ല, 100 കിലോമീറ്റർ ആണ്. ഒരു 5 കിലോമീറ്റർ താണ്ടിയപ്പോൾ തന്നെ ആശാന്റെ ക്ലച്ച് തെറിക്കുന്ന ഒരവസ്ഥ വന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഈ 100 കിലോമീറ്റർ ചവിട്ടി തീർക്കാൻ അദ്ദേഹം പെട്ട പാട് സ്വാഭാവികമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നതാണ്. അതായത് ടീമുകൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. ആദ്യ ദിവസം ഉദ്ഘാടനം ചെയ്തത് ദേശീയ അധ്യക്ഷനാണ്. ദേശീയ അധ്യക്ഷൻ ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ചവിട്ടിയിട്ട് പോകുന്നു. ബാക്കിയുള്ള കുറച്ച് ടീമുകൾ മാത്രമാണ് ഷാഫി പറമ്പിലിനോടൊപ്പം ഉണ്ടായിരുന്നത്. ഓരോ പ്രത്യേക യൂണിറ്റിലെത്തുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഇതിനോടൊപ്പം അണിചേരുന്നു. അത് അവർ പിന്നെ അടുത്ത യൂണിറ്റിലേക്ക് എത്തുമ്പോൾ അവർ മാറുന്നു, പുതിയ ടീം ജോയിൻ ചെയ്യുന്നു. ഈ രീതിയിലാണ് ആ സൈക്കിൾ റാലി നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജാഥാ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഷാഫി പറമ്പിൽ നിന്ന് ഇന്ന് ഊരിപ്പോവാൻ പറ്റുമല്ലോ. അദ്ദേഹം ഫ്രണ്ടിൽ നിന്ന് ഇത് തീരുന്നേറെ ചവിട്ടാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ലൈവാണെന്നോ, ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടമാണ്, പണ്ടൊക്കെ സഹതപിക്കുമ്പോൾ അത് പുറത്തറിയാതിരിക്കാൻ ഒരു വഴിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ലൈവ് ഇട്ടിരുന്നിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അറിയാതെ വന്നുപോയി. വെയിലത്ത് ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, വെയിലെന്ന് പറഞ്ഞാൽ ഈ റാലി നടക്കുന്ന ദിവസങ്ങളിൽ വെയിലുള്ള ദിവസം തീവ്ര വെയിലും മഴയാണെങ്കിൽ അതിതീവ്ര മഴയും, ആ ഒരു അവസ്ഥയിലാണ് സൈക്കിൾ വിട്ടേണ്ടി വന്നത്. പ്രകൃതിക്ക് പോലും ഒരുപക്ഷെ പണി കൊടുത്ത രീതിയിൽ തോന്നേണ്ട ഒരു അവസ്ഥ ആ ദിവസങ്ങളിലുണ്ടായി. ഷാഫി ഈ പറയുന്ന കായംകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ തന്നെ ഒരു 5 കിലോ എങ്കിലും കുറയാനായിട്ടുള്ള സാധ്യതയും കണ്ടിട്ടുണ്ട്. കാര്യം അദ്ദേഹം അത്രമാത്രം എക്സർസൈസ്, അദ്ദേഹത്തിന്റെ ഒരു 5 വർഷത്തേക്കുള്ളത് ഈ പറയുന്ന 2-3 ദിവസം കൊണ്ട് അദ്ദേഹം ചവിട്ടി തീർത്തു. അപ്പോൾ സ്വാഭാവികമായും ഉള്ളിൽ നിന്ന് എപ്പോഴെങ്കിലും അറിയാതെ വന്നുപോകും, ആ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. അതിനെ ഈ രീതിയിൽ ട്രോളി അദ്ദേഹത്തെ നശിപ്പിക്കരുത്. എന്തായാലും ഇതിൻ്റെ ഒരു മറ്റൊരു വേർഷൻ കൂടി പൊതുജനം അറിഞ്ഞിരിക്കണം. അതായത് ഇന്ധനവില വർധനവിനെതിരെ ഷാഫി പറമ്പിൽ ഇത്തരത്തിലൊരു സമരവും അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ നടത്തി പേരെടുക്കാൻ ശ്രമിച്ചു. മനോരമ പോലെ ഏഷ്യൻ പെയിന്റ് ആയിട്ടുള്ള ഒരു പത്രം ഉള്ളതുകൊണ്ട് ഷാഫിയുടെ ഈ ട്രോളിനെതിരെ നല്ല രീതിയിൽ പെയിന്റ് അടിച്ച് വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി അദ്ദേഹം പദയാത്ര മതി എന്ന് പറയുമ്പോൾ, പദയാത്രയ്ക്കൊണ്ട് റെസ്റ്റ് ചെയ്യാം, ഈ ചവിട്ടിക്കൊണ്ടിരിക്കേണ്ട, പയ്യെ നടക്കാം, കുറച്ച് സ്പീഡിൽ നടക്കാം, കുറച്ച് നേരം വേണമെങ്കിൽ എവിടെയെങ്കിലും നിന്ന് വിശ്രമിക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് പദയാത്ര വലിയ തരത്തിൽ ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ക്ഷീണമുണ്ടാക്കുന്ന ഒരു പരിപാടിയല്ല. പക്ഷേ സൈക്കിൾ ചവിട്ട് അങ്ങനെയല്ല. ഈ പറയുന്ന നിശ്ചിത സമയത്തിനകത്ത് തിരുവനന്തപുരത്ത് എത്തിച്ചേരണമെങ്കിൽ ആഞ്ഞ് ചവിട്ടേണ്ടി വരും. അത് ഷാഫി ആഞ്ഞ് ചവിട്ടിയതിന്റെ ഫലമായിട്ട് പറഞ്ഞു പോയതാണ്. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടത് പേജുകളിൽ ഷാഫിയെ ട്രോളി കൊല്ലുന്നുണ്ട്. പക്ഷേ ഷാഫി ആ പറഞ്ഞു പോയതിനെ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഡിലീറ്റ് ചെയ്യ് ഡിലീറ്റ് ചെയ്യുന്നു. ആരെയെന്ന് ഡിലീറ്റ് ചെയ്യാൻ? സ്വന്തം മനസ്സിലിരിപ്പ് പുറത്തു വന്നത് ഇപ്പോൾ കേട്ട കുറച്ച് പേരിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് പോകുമെന്ന് ഷാഫി കരുതുന്നുണ്ടോ? ഷാഫി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കോൺഗ്രസ്സുകാരെല്ലാം ഇത് തന്നെയാണ്. അവർക്ക് ഈ പറയുന്ന സമരമുഖങ്ങളിലേക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഒരു വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അത് ഷാഫിയുടെ മുൻഗാമികൾ കാണിച്ചത് ഷാഫി ഇപ്പോൾ കാട്ടുന്നു. അന്നത്തെ കാലത്ത് ഈ ലൈവും സമ്പ്രദായമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ആരാരും അറിയാതെ പോയി. ഇപ്പോൾ അത് കൃത്യമായിട്ട് ജനം നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേട്ട് ബോധ്യപ്പെട്ടു, നിങ്ങളുടെയൊക്കെ സമരത്തിന് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ പെട്രോൾ വില വർധനവിനെതിരെ നിങ്ങൾ സമരം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു കാര്യം കൂടി അറിയണം, ഇതിനെ പ്രൈവറ്റൈസ് ചെയ്ത വ്യക്തികൾ ആരാണെന്നത്. മൻമോഹൻ സിംഗ് ഈ നാട്ടിൽ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇതിനെ സ്വകാര്യ കമ്പനികൾക്ക് എഴുതി കൊടുത്തത്. എന്നിട്ട് നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തിക്കെതിരെ നിങ്ങൾ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരം ഒരു പ്രതിഷേധം നടത്തുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകും എന്താണ് അധികാരം കിട്ടിയപ്പോൾ നിങ്ങൾ ചെയ്തു കൂട്ടി എന്നുള്ള കാര്യം. അപ്പോൾ ഇന്ധനവില വർധനവ് ഈ കോർപ്പറേറ്റുകളുടെ കയ്യിൽ എത്തിച്ചത് നിങ്ങളാണ്. എന്നിട്ട് തെരുവിൽ നിങ്ങളുടെ സമര നാടകം കൂടി. ഈ അധികാരത്തിൽ തിരിച്ചു വരാൻ നിങ്ങൾ ഈ രീതിയിലൊന്ന് സൈക്കിൾ ചവിട്ടിയ പോരെ ഷാഫി?
ഷാഫി കുറെ കൂടെയൊക്കെ ചവിട്ടേണ്ടി വരും. ഈ ചവിട്ടൊന്നും ഒന്നും ആയിട്ടില്ല. ജനങ്ങൾക്കിപ്പോൾ നീ പാർട്ടിയോ അല്ലെങ്കിൽ ഈ സംവിധാനത്തിലോ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുറച്ചു പേർ ചാനൽ ചർച്ചയിൽ ചെന്നിരുന്ന് എന്തൊക്കെ പറഞ്ഞെന്ന് വെച്ച് അതൊന്നും ജനങ്ങൾക്ക് സ്വീകാര്യമാകാൻ പോകുന്നില്ല. നിങ്ങൾ ഇന്ധനവില വർധനവിനെതിരെ ഈ പ്രതിഷേധം നടത്തിയതുകൊണ്ട് ഒരംശമെങ്കിലും മോദി അത് കേൾക്കുമെന്ന് തോന്നുന്നു. ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എന്താണ് ഈ ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്? കേവലം ഒരു അടിയന്തര പ്രമേയം രാഹുൽ ഗാന്ധി ഇതുവരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? അതിനുവേണ്ടി ഒരു സമ്മർദ്ദം നിങ്ങൾക്ക് ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കെ മുരളീധരൻ അടിയന്തര പ്രമേയത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. കെ മുരളീധരൻ അല്ല അത് കൊടുക്കേണ്ടത്. എന്തേ ദേശീയ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ലാതെ പോകുന്നു? അവർക്ക് ആ വിഷയത്തിലൊന്നും വലിയ ആത്മാർത്ഥതയില്ല. പണ്ട് ഈ നാട് ഭരിച്ചിരുന്നു എന്നതിന്റെ പേരിൽ എല്ലാ കാലവും ഞങ്ങൾ ഭരിക്കാൻ യോഗ്യരാണ് എന്ന രീതിയിൽ ഈ ജനം ഈ പാർട്ടിയെ ഇന്നും നെഞ്ചേറ്റണമെന്നാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഈ വളഞ്ഞ വഴി തന്നെയാണ് നിങ്ങൾക്ക് ഇന്നും കോടാലിയായി മാറിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല. ഷാഫിയുടെ വാക്കിലൂടെ പുറത്തു വന്നിരിക്കുന്നതും അത് തന്നെയാണ്. ഇത് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ സമരമുഖത്തുണ്ട് എന്നത് കാര്യം. ഈ ഷാഫിയുടെ സ്വഭാവത്തെക്കുറിച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം MLA ആയതിനു ശേഷം കിട്ടാനില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ്. പലരും വിളിക്കുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അത്തരത്തിൽ ഈ പറയുന്ന പാർട്ടിയിലുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് ഗുണമില്ല. പിന്നെ നിങ്ങൾ ഈ പ്രതിഷേധം നടത്തി കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി എന്നല്ലാതെ അതുകൊണ്ട് ഈ നാട്ടിൽ ഒരു ഗുണവും വരാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ പാർട്ടിക്കാർക്കും അറിയാം. നിങ്ങൾ ഈ സൈക്കിൾ റാലി ഒന്ന് ചെയ്യേണ്ടിയിരുന്നത് ഡൽഹിയിൽ ചെയ്യണമായിരുന്നു. ഡൽഹിയിലെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായാൽ അത് 10 പേർ അറിഞ്ഞാൽ. പക്ഷേ നിങ്ങൾക്ക് അവിടെ പോയി ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ല, ആർജവുമില്ല. അതിനൊക്കെ കുറച്ച് നട്ടെല്ലിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കേരളത്തിലെ ഇട്ടാവട്ടത്ത് കിടന്ന് നിങ്ങൾക്ക് മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് ഷീറ്റിൽ നിങ്ങളുടെ പേരടിച്ചു വരാനും ഫോട്ടോ കാണാനും വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കപ്പുറം ഇതൊന്നും ജനങ്ങൾക്ക് ഗുണമാകാൻ വേണ്ടി ചെയ്യുന്നതല്ല എന്ന് ഉറപ്പുണ്ട്. നിങ്ങൾ കരുതുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ജനം നിങ്ങളെ അങ്ങ് ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതൊന്നും ഒരു മനുഷ്യരെ പോലും സ്വാധീനിച്ചിട്ടില്ല മിസ്റ്റർ ഷാഫി. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ധനവില വർധനവ് ജനത്തിന്റെ നട്ടലൊടിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നിങ്ങൾ അന്ന് ഇതിനെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തതിന് ശേഷം ഇന്നിപ്പോൾ കേരളത്തിൽ അധികാരം കിട്ടാത്തതുകൊണ്ട് കേരളത്തിലെ സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ വികാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള പ്രവർത്തനമൊന്നും പോരാ. ഇവിടുന്ന് 19 MP മാരുണ്ട് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക്. എന്ത് ചെയ്യുന്നു അവിടെ? എത്ര കാലമായി ഈ പെട്രോൾ വില ഹൈക്ക് വന്നിട്ട് എന്ത് ഇടപെടൽ നടത്തി? അവിടെ പോയി ഒരു പ്രതിഷേധമെങ്കിലും നടത്തിക്കൂടെ? അവർക്ക് ആ ലോക്സഭയുടെ ഫ്രണ്ടിലെങ്കിലും ഒരു പ്രതിഷേധമായിട്ട് ജനങ്ങളെ കാണിക്കാൻ ഇരുന്നൂടെ? ആര് ചെയ്യുന്നു, ആര് കേൾക്കാൻ? പിന്നെ ആത്മാർത്ഥമില്ലാതെ ഇങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ഷാഫിയുടെ വായിൽ നിന്ന് വീണ ആ വാചകത്തെ ട്രോളുന്നതിന് പകരം കൃത്യമായ അദ്ദേഹത്തിന്റെ അവസ്ഥ മാത്രമാണ് പറഞ്ഞു പോയത്. ഇത്രയും വലിയൊരു പ്രതിഷേധ സമരം ഒരുപക്ഷെ ഷാഫിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഏറ്റെടുത്തിട്ടുള്ളത്. സാധാരണ പദയാത്രയാകുമ്പോൾ വെള്ളമൊക്കെ കുടിച്ച് തണൽ പറ്റി നടക്കാവുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു 10 കിലോ നെയ് ഉരുകി ഇറങ്ങുന്ന ഒരു അവസ്ഥ ഈ സൈക്കിൾ ഓട്ടത്തിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ഖേദം എന്നതാണ് യാഥാർത്ഥ്യം.